നമുക്ക് ഇന്നത്തെ വിഷയം സാഫ്രൺ മോർണിംഗ്സ് എന്നാണ്. ഒരു കഥ പറഞ്ഞിട്ട് പതുക്കെ അങ്ങ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. വിഖ്യാത ഫ്രഞ്ച് നോവലിസ്റ്റായുള്ള ഫ്രാങ്ക് പാവ്ലോഫിൻ്റെ പ്രശസ്തമായ ഒരു ചെറുകഥയുണ്ട്. ബ്രൗൺ മോർണിംഗ്സ് എന്നാണ് അതിൻ്റെ പേര്. നാസി ഭരണം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഈ അധികാര മേധാവിത്വത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് പാവ്ലോഫ് എഴുതിയിട്ടുള്ളൊരു ചെറുകഥയാണ് ബ്രൗൺ മോർണിംഗ്സ്. 1998 പുറത്തു വന്ന ഈ ചെറുഗ്രന്ഥം അല്ലെങ്കിൽ ചെറുകൃതി എന്ന് പറയുന്നത് നാസി ഭീകരതയുടെ എല്ലാ തരത്തിലുള്ള ഒരു അവസ്ഥകളെയും വളരെ സിംബോളിക്കായി പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ സിംബോളിസത്തിലൂടെ ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ ഈ ബ്രൗൺ എന്ന് പറയുന്ന ആ കളറിനെ ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാമോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കൃത്യമായി വായനക്കാരിലേക്ക് സംവേദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കഥയുടെ ഒരു പകുതി ഭാഗം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കഥാകൃത്തും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായ ചാർലി എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ബ്രൗൺ നിറത്തിലുള്ള പൂച്ചകളെയും പട്ടികളെയും അവർ നിലനിൽക്കുന്ന ആ പ്രവിശ്യയിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി കളറിലുള്ള പൂച്ചകളെയും പട്ടികളെയുമൊക്കെ കൊന്ന് കളയുന്നൊരു അവസ്ഥ. ഈ അവസ്ഥയെ ചോദ്യം ചെയ്യാതെ ഈ കഥാകൃത്തും അദ്ദേഹത്തിന് സുഹൃത്തായ ചാർലിയും അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കുറേ വാദങ്ങളൊക്കെ നടത്തുകയും ശേഷം ആ വാദങ്ങൾക്കെല്ലാം ഒടുവിൽ ഇവരും ഒരു ബ്രൗൺ കളറിലുള്ള പൂച്ചയെയും പട്ടിയെയും സ്വന്തമാക്കുന്നതിലൂടെയാണ് കഥ അതിൻ്റെ ഒരു പകുതിയിലെത്തി നിൽക്കുന്നത്. നാസി ഭീകരത ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന, അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു ജനാധിപത്യത്തിൻ്റെ യാതൊരുവിധ ചർച്ചാവേദികളുമില്ലാതെ ആളുകളിലേക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ആളുകൾ അതിൻ്റെ പോലീസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ബാക്കിയുള്ള എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് ഈ ബ്രൗൺ കളറിനെ എല്ലായിടത്തും കൊണ്ടെത്തിക്കാനുള്ള ഒരു പ്രവണതയാണ് കാണുന്നത്. ഇതാണ് ആ കൃതി. ഇദ്ദേഹമാണ് പാവ്ലോഫ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ബ്രൗൺ മോർണിംഗ്സ് എന്ന കഥയെ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രസ്ഥാനമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നല്ല, ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന, നിരന്തരമായി ചർച്ച ചെയ്യുന്ന ഒരു സംഘടനയാണ് RSS, രാഷ്ട്രീയ സ്വയം സേവക സംഘ്. 1925 സെപ്റ്റംബർ 27 സ്ഥാപിതമായ ഈ സംഘടന കേശവ് ബലിറാം ഹെഡ്ഗവാർ എന്ന് പറയുന്ന ഒരു ഹിന്ദു തിയോളജിസ്റ്റിൻ്റെ തലയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. ഈ പ്രധാനമായും സവർക്കറിൻ്റെയും BS മൂഞ്ചേ ഇവരൊക്കെയും ഈ ഹിന്ദു തിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വിധത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ ഏറ്റവും തീവ്രമായി ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് പറയുന്ന ആളുകളിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഹെഡ്ഗവാർ ഇത്തരം ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഈ സംഖ്യഫലിതങ്ങളും ട്രോളുകളും ഒക്കെ സംസാരിച്ച് ഇവരെ ഒന്ന് മാറ്റി നിർത്തുമ്പോഴും കേരളത്തിലേക്ക് കുറച്ചെങ്കിലും വന്നെങ്കിൽ പോലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളം മറ്റൊരു രാജ്യമായി തന്നെ ഈ വിഷയത്തിൽ ഇവരോടൊരു നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പക്ഷേ പലയിടങ്ങളിലും മാറി വരുന്ന ഒരു ചെറിയ സാഹചര്യം, പ്രധാനമായിട്ടും ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ തന്നെ, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലൊക്കെ പെട്ടെന്ന് ഇവർക്ക് മൊബിലൈസ്ഡാക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് ഇവർ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലുകയും ഒരു മോബായി വന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ തീർപ്പിച്ച് കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മോറൽ പോലീസിങ്ങിൻ്റെ രീതിയിലേക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥാന്തരം, ഒരു അവസ്ഥ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രം, നാഗ്പൂർ ആസ്ഥാനമായാണ്, മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആസ്ഥാനമായാണ് സംഘം ആരംഭിക്കുന്നത്. ഇവരുടെ മിഷനും വിഷനും എന്ന് പറയുന്നത് ഹിന്ദു ദേശീയതയും ഹിന്ദുത്വവും എന്നുള്ളതാണ്. സർസംഘ് ചാലക് എന്നാണ് പറയുക. അതായത് ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിനെ നയിക്കുന്ന ആളുകൾ കേശവ് ബലിറാം ഹെഡ്ഗവാർ വന്നു, പിന്നെ ഡോക്ടർ ലക്ഷ്മൺ വർമ്മൻ പഞ്ചാബേ വരുന്നുണ്ട്, പറഞ്ചേ വരുന്നുണ്ട്. ഇവരുടെയൊക്കെ വന്നതിന് ശേഷം നിലവിൽ ഇപ്പോൾ ഉള്ളത് മോഹൻ ഭാഗവത്താണ്. അതിനുശേഷമായി ഗുരുജി എന്ന് വിളിക്കുന്ന മാധവറാവു സദാശിവറാവ് ഗോൾവാൾക്കർ എന്ന് പറയുന്ന ഹൈന്ദവ മതത്തെ ഇത്രയധികം രൂക്ഷമായി അല്ലെങ്കിൽ ഇത്രയധികം ആളുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഹൈന്ദവതയെ അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദത്തെ തന്നെ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാൻ എന്ന ഗുരുജി എന്നവർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഗോൾവാൾക്കറിൻ്റെ സമയത്തോടുകൂടിയാണ് RSS അതിൻ്റെ എല്ലാ തരത്തിലുള്ള സടകുടഞ്ഞെണീക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും.
ഇതിനെ രീതിശാസ്ത്രം ഒരു സംഘടനയുടെ രീതിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ പഠിക്കുമ്പോൾ ഒരു മെത്തഡോളജി എന്ന രീതിയിൽ ഉൾപ്പെടുത്താറുണ്ട് ഇത് ആർഎസ്എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള രീതിശാസ്ത്രമാണ് Expressed in the simplest terms, the ideal of the Sangha is to carry the nation to the pinnacle of glory through organizing the entire society and ensuring protection of Hindu Dharma. Hindu Dharma te samrakshikivanum, chalipikivanumulla, adinivendi matram, aa reethiyil matrame pravartikkunna oru sanghadanayanu RSS ennu valare vyaktamayi thanne avar parannirunnittundu. Idehamaanu Hedgevar. Hedgevarinte prashasthamaya oru quoting aanu idu. ഞാൻ എഴുതിയതൊന്നുമല്ല കൃത്യമായി അവരുടെ ആർ എസ് എസിന്റെ സൈറ്റുകളിൽ നിന്ന് ലഭ്യമായതാണ് ഹാപ്പിനെസ് ഓഫ് ഹിന്ദു സൊസൈറ്റി ഇസ് ദ ഹാപ്പിനെസ് ഓഫ് മൈ ഫാമിലി ആൻഡ് മീ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഹിന്ദു സൊസൈറ്റി ആർ അവർ പ്രോബ്ലംസ് ഹ്യൂമിലിയേഷൻ ഓഫ് ദ ഹിന്ദു സൊസൈറ്റി ഇസ് മൈ ഹ്യൂമിലിയേഷൻ സച്ച് ഫീലിംഗ്സ് ഓഫ് അഫിനിറ്റി ഷുഡ് ബി ഇൻ എവറി ഹിന്ദു ദിസ് ഇസ് ബേസിക് മന്ത്ര ഓഫ് സംഘ് ഹിന്ദുവിന് വരുന്ന എന്ത് പ്രശ്നവും എൻ്റെ പ്രശ്നമാണ് ഹിന്ദുവിന് നേരിടുന്ന എന്ത് അവഗണനയും എൻ്റെ അവഗണനയാണ് ഒരു ഹിന്ദു അല്ലെങ്കിൽ ആ ഹിന്ദു മതത്തിന് നേരിടുന്ന ഒരു ഹിന്ദുവായി നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന എന്നും എൻ്റെ പ്രശ്നമാണ് അത്രയും നേരിടാനുള്ള ഹിന്ദു ധർമ്മത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇതാണ് ടോട്ടൽ മന്ത്ര ഓഫ് സംഘ് എന്നാണ് ഇദ്ദേഹം ആർ എസ് എസിൻ്റെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് ഇനി ഇതും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയുള്ള പാരഗ്രാഫാണ് ആരൊക്കെയാണ് ഇവരെ കൂട്ട് സംഘടനകളായി നിലനിൽക്കുന്നത് പ്രധാനമായും എ ബി വി പി നമുക്ക് എല്ലാവർക്കും അറിയാം എ ബി വി പി എന്ന സംഘടന ഇവിടെ പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല പക്ഷേ ഞാനൊക്കെ കോളേജിലൊക്കെ രാഷ്ട്രീയമൊക്കെ കളിച്ച് നടന്ന് സി എം എസ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് ഈ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഇവരെ കളിയാക്കി വിളിച്ചിരുന്ന സാണ് അട ബോണ്ട വട പരിപ്പുവട എന്നൊക്കെ പറഞ്ഞ് ഒരു ഇവരെ ആ രീതിയിൽ എ ബി വി പിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്തായാലും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇവിടെ നിന്ന് നമ്മൾ ഈ പ്രസൻറ്റേഷന് മുൻപായി കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു കുറച്ച് സംഘി സംഘി അണ്ണന്മാരോടും ചേട്ടന്മാരോടും സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച സമയത്ത് ഇവരൊക്കെ വരുന്നതും ഈ എ ബി വി പി എന്ന് പറയുന്ന സംഘടന ക്യാമ്പസിൽ നിന്ന് ആളെ റിക്രൂട്ട് ചെയ്തിട്ട് ആ രീതിയിലേക്ക് വന്നവരായിരുന്നു കുറച്ചധികം ആളുകൾ എന്തായാലും ശേഷം ബി എം എസ് ഭാരതീയ മസ്ദൂർ സംഘ് ബി ജെ എസ് അഥവാ ഭാരതീയ ജൻസംഘ് എസ് എസിൻ്റെ ഒരു പൊളിറ്റിക്കൽ വോയിസ് രാഷ്ട്രീയ ശബ്ദമായി 1951-77 ഭാരതീയ ജനസംഘ് രൂപീകരിക്കുന്നു ശേഷം ഇതെന്തായി മാറുന്നു ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് മാറുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇതെല്ലാം വളരെ വ്യക്തമായി അവരുടെ സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടന എന്നതിനേക്കാൾ ഒരു സാമൂഹിക സോഷ്യൽ ഓർഗനൈസേഷൻ രീതിയിൽ വരുമ്പോൾ ഇവരുടെ പൊളിറ്റിക്കൽ വോയിസായി നിലനിൽക്കുന്നത് ബി ജെ പിയും ഇവരുടെ മസ്ദൂർ അഥവാ ലേബർ യൂണിറ്റായി നിൽക്കുന്നത് ബി എം എസും വിദ്യാർത്ഥി സംഘടനയായി നിൽക്കുന്നത് എ വി വി പിയുമാണ് മതം ചീറ്റുന്നവർ ഹിന്ദു സംസ്കാരമാണ് ഹിന്ദുത്വത്തിൻ്റെ ജീവിതം അതിനാൽ ഹിന്ദുസ്ഥാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നാം ആദ്യം ഹിന്ദു സംസ്കാരത്തെ പോഷിപ്പിക്കണം ഹിന്ദു സംസ്കാരം ഹിന്ദുസ്ഥാനിൽ നശിച്ചുപോയാൽ ഹിന്ദു സമൂഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന നിലയിലുള്ള ഭൂമിശാസ്ത്രപരമായ എന്തിനെ സൂചിപ്പിക്കാനും ഉചിതമായിരിക്കില്ല വെറും ഭൂമിശാസ്ത്രപരമായൊരു രാഷ്ട്രം ഉണ്ടാകുന്നില്ല നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ബഹുമാനത്തെക്കുറിച്ച് ആരും ഒരു ദുരന്തഭാവം നടത്താൻ ധൈര്യപ്പെടാത്ത അത്തരമൊരു ജാഗ്രതയും സംഘടിതവുമായ അവസ്ഥയിലായിരിക്കണം സമൂഹം ശക്തി സംഘടനയുടെ മാത്രം വളരുന്നു അതിനാൽ എല്ലാ ഹിന്ദുക്കളെയും ഉത്തരവാദിത്തം ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്നതാണ് ലക്ഷക്കണക്കിന് യുവാക്കൾ തങ്ങളുടെ ആജീവനാന്തം അവരുടെ ജീവിതകാലം മുഴുവൻ സമർപ്പിക്കുന്നില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ വിധി മാറ്റാൻ കഴിയില്ല ഞങ്ങളുടെ യുവാക്കളുടെ മനസ്സുകളെ ആത്യന്തികമായി രൂപപ്പെടുത്തുന്ന സംഘത്തിൻ്റെ പരമാവധി ലക്ഷ്യമെന്ന് പറയുന്നത് ഇതും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ളതാണ് അവർ പറയുന്നൊരു കാര്യം ഹിന്ദു ഐഡിയോളജിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഹിന്ദു മതരാഷ്ട്രത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു സംഘടനയായാണ് ആർ എസ് എസ് അവരെ സ്വയം ഡിഫൈൻ ചെയ്യുന്നത് പക്ഷേ ഇവർ പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾ ദേശത്തിലെ എല്ലാവർക്കും വേണ്ടി ദേശീയതയ്ക്ക് വേണ്ടി രാജ്യസ്നേഹം തുളുമ്പുന്ന ആളുകളാണെന്നുള്ളത് ഈ ഒരു വൈരുദ്ധ്യം തുടക്കം മുതൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഓരോ വിഷയം പറയുമ്പോഴും ഇവർ പറയുന്നതും ഇവരുടെ കൃത്യമായ ഐഡിയോളജി എന്താണെന്നും അതിനിങ്ങനെ ആട്ടിൻതോലിട്ട ചെന്നായെ പോലെ അവരിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇനി സംഘടനാ രീതി ജനാധിപത്യം എന്നൊന്ന് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു സംഘടനാ രീതിയും അവർക്കില്ല ആർ എസ് എസിനുള്ളത് കേന്ദ്രകാര്യമായി മണ്ഡലിൻ്റെ കീഴിലായി അഖില ഭാരതീയ പ്രതിനിധി സഭ എന്ന് പറയുന്നൊരു സഭയുണ്ട് എല്ലാ മാസവും സർസംഘചാലക് വിളിച്ചു ചേർക്കും
ശേഷം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ആണ് പ്രധാനമായും ഇപ്പോൾ കുഞ്ഞു മക്കൾക്കും ഇവർ ട്രെയിനിങ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പ്രധാനമായും തുടക്കത്തിൽ 18 വയസ്സിന് ആയിരുന്നു ശേഷം ഇത് പ്രധാനമായും ഹെഡ്ഗേവാർ തുടങ്ങിയിട്ടുള്ള ഒരു ബ്രാഹ്മണിക് എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആരംഭിച്ചിരുന്നത് പ്രധാന കമ്മിറ്റിക്ക് കീഴിലായി ക്ഷേത്ര അഥവാ സോൺ പ്രാന്ത് വിഭാഗ് ശില നഗർ മണ്ഡൽ ശാഖ എന്നിങ്ങനെയായി കമ്മിറ്റികൾ ഇങ്ങനെ സ്ട്രക്ചറായി പോകുന്നു ഇവർ എന്തായി മാറുന്നു ഇതിൽ ഓരോരുത്തർക്കും മെമ്പർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ ഇതിൽ മെമ്പേഴ്സ് എല്ലാവരും എന്തായിരിക്കണം ആർ എസ് എസ് സംഘടനയിൽ പ്രചാരകന്മാരായി വിന്യസിക്കപ്പെടുന്നു ഇവർക്കാണ് എല്ലാ തരത്തിലുള്ള ഉന്നത സ്ഥാനവും ഉള്ളത് എന്ന് വിശ്വസിക്കുന്നു സംഘടന നിയോഗിക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കണം വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി പ്രവർത്തകർ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കണം എന്ത് പറഞ്ഞാലും അത് ചെയ്തിരിക്കണം സർസംഘചാലകിൻ്റെ പരമോന്നതമായ തീരുമാനങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ മോഹൻ ഭാഗവതാണ് ഉള്ളത് താഴേക്ക് വരുമ്പോൾ പ്രചാരകന്മാർ പറയുന്നത് കേൾക്കുക ഇതിനപ്പുറമായി അതായത് പറയുന്നത് എന്തോ അതനുസരിക്കുക റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് അവർ പറയും അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു ജനാധിപത്യത്തിൻ്റെ യാതൊരുവിധ പ്ലാറ്റ്ഫോമും ഇല്ലാതെയാണ് ആർ എസ് എസ് പോലൊരു സംഘടന പ്രവർത്തിക്കുന്നത് ഇനി പ്രതിജ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളുടെ പൂർവികരുടെ നാമത്തിൽ ഞാൻ നമ്മുടെ ആത്മീയ ഹിന്ദുധർമ്മവും ഹിന്ദു സംസ്കാരവും ഹിന്ദു സമൂഹവും സംരക്ഷിക്കുന്നതിനായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു യൂണിറ്റായി തീർന്നിട്ടുണ്ടെന്നും ഹിന്ദുരാഷ്ട്രത്തിൻ്റെ സമഗ്ര പുരോഗതി കൈവരിക്കണമെന്നും നിസ്വാർത്ഥ മനസ്സിൻ്റെയും എൻ്റെ ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും സമ്പത്തിൻ്റെയും കൂടെ ആത്മാർത്ഥമായി ഞാൻ സംഘടിച്ച് പ്രവർത്തിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ നേർച്ച നേരിൽ കാണും ഞാൻ ആർക്കു വേണ്ടി പ്രവർത്തിക്കും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്നാണ് പ്രതിജ്ഞയുള്ളത് ഇതാണ് ഇവരുടെ പ്രാർത്ഥനാ ഗീതം വായിക്കാനത് സംസ്കൃതത്തിലും ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് ശരിക്കും എഴുതിയിട്ടുള്ളത് ശ്രീ നർഹാർ നാരായണൻ ഭിഡെ അപ്പോൾ അദ്ദേഹം ഒരു സയൻസ് ഒരു സാൻസ്ക്രിറ്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറും ഗോൾവൽക്കറിൻ്റെയും ഗൈഡൻസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അതേവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇദ്ദേഹം നാരായൺ ഭിഡെ ഈ പ്രാർത്ഥനാ ഗീതം എഴുതുന്നത് ഇതിൻ്റെ ഒരു ചുരുക്ക രൂപം ഇതാണ് ഓ അമ്മ ഭാരതമാത അല്ലെങ്കിൽ മദർ ഇന്ത്യ നിങ്ങളുടെ കുട്ടികൾ ഇതാ വന്ദനം നൽകുന്നു നിനക്ക് വന്ദനം ഓ ഹിന്ദുദേശം ഞങ്ങൾ സന്തോഷത്തോടെ വളർത്തിയിരിക്കുന്നു മഹത്തായ ഗുണം ചെയ്യുന്ന പരിശുദ്ധ ഭൂമിയെ ഈ ശരീരം നിനക്ക് വേണ്ടി ഞങ്ങൾ ഇതാ വെച്ചു തരുന്നു നിനക്കായി നിരവധി സ്തുതികൾ മഹത്തായ ഗുരു ഹിന്ദുരാഷ്ട്രത്തിൻ്റെ അവിഭാജ്യഘടകങ്ങളായി ഞങ്ങൾ ആദരപൂർവ്വം നിന്നെ വണങ്ങുന്നു നിന്റെ പ്രവൃത്തികൾക്കും വിധേയമായി ഞങ്ങൾ തീർത്തും നിർഭയമായിരിക്കുന്നു അവർക്ക് നിവർത്തിക്കാൻ നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ കർമ്മങ്ങൾ ലോകമെമ്പാടും നിർവഹിക്കാൻ പ്രപഞ്ചത്തിൻ്റെ അനിയന്ത്രിത ശക്തി നമുക്ക് തരൂ ജ്ഞാനം ഞങ്ങൾക്ക് നൽകുക ഭൗതികവും പിന്നീടുള്ള ജീവിതശൈലിയും വിമോചനവും നേടിയെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഊർജ്ജമാർഗം എന്നത് ശക്തിയുടെ വഴിയാണ് എന്നുവെച്ചാൽ പവർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കായിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് നേടുക ഈ ചിന്ത നമ്മുടെ മനസ്സിൽ അവതരിക്കപ്പെടും പ്രത്യയശാസ്ത്രത്തിന് ശാശ്വതമായ ഭക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എല്ലായ്പ്പോഴും കെടുത്തിക്കൊള്ളട്ടെ ഈ മതത്തിൻ്റെ സംരക്ഷണത്തിനായുള്ള ഞങ്ങളുടെ നീതീകൃത സംഘാടകർ താങ്കളുടെ അനുഗ്രഹങ്ങളുടെ നമ്മുടെ രാഷ്ട്രം അഥവാ ഹിന്ദുരാഷ്ട്രം ലോകത്തിലേറ്റവും അത്യുന്നതമാക്കി തീർക്കും അതായത് ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ധർമ്മമാണെന്നും ആ സനാതനധർമ്മം ലോകമെമ്പാടും വ്യാപിപ്പിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരിക ഹിന്ദുരാഷ്ട്രമായി ഇതിനെ പരിവർത്തനം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഇതാണ് അവരുടെ പ്രാർത്ഥനാ ഗീതത്തിൻ്റെ സാരം ഇതിനകത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിടത്ത് പോലും ഞാൻ എൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അവിടുത്തെ ജനങ്ങളെ സേവിക്കുന്നു സ്നേഹിക്കുന്നു എന്നല്ല മറിച്ച് ഞാൻ ഹിന്ദുക്കളെ സ്നേഹിക്കുന്നു ഹിന്ദുക്കളെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി ദേശീയ ഉത്സവങ്ങൾ ദേശീയ ഉത്സവങ്ങളായി ഒരു വിവിധ മതസ്ഥർ താമസിക്കുന്ന ഇന്ത്യ പോലൊരു എന്താ പറയുക വളരെ വ്യത്യസ്തതകൾ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അവരവരുടെ ദേശീയ ഉത്സവങ്ങളായി നിർവചിച്ച് വെച്ചിരിക്കുന്നത് ഇവരുടെ കയ്യിലേക്ക് ഹിന്ദുരാഷ്ട്രമായി ഇത് പരിവർത്തനം ചെയ്യുമെന്നും ആ ദേശീയ ഉത്സവങ്ങളുടെ നിർമ്മാണം ഇതവരുടെ ആർ എസ് എസിൻ്റെ ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ പാരഗ്രാഫാണ് അതിനായിട്ട് അവർ കൊണ്ടുവന്ന ഹിന്ദു സമർജ്യ ദിനോത്സവ് ജയന്ത ശുദ്ധ തയോദിശി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ശിവജീൻ്റെ ഗുരുപൂജ അതുപോലെ തന്നെ പൂർണിമകൾ പിന്നെ രക്ഷാബന്ധൻ മഹോത്സവങ്ങൾ ആ രീതിയിലൊക്കെയുള്ള ഹൈന്ദവ മതത്തെ സ്ഥാപനവൽക്കരിക്കാനുള്ള ഉത്സവങ്ങൾ മാത്രമായി നടത്തിക്കൊണ്ടിരിക്കുക ഇനി പ്രധാനമായ രണ്ട് വാക്കുകളാണ് ഒന്ന് ഭഗവധ്വജ് കാവിക്കൊടി
ദ്വജപ്രമാണം സംഘമിത്രങ്ങളെ എന്നൊക്കെയാണ് അവർ പറയുക. ആർ എസ് എസ് ഇന്ത്യയുടെ ത്രിവർണ പതാകയെ, അത് ഒരു ചെറിയ പോർഷൻ, അതായത് 2002 വരെ ആർ എസ് എസ് ഒരിക്കൽ പോലും ഇന്ത്യയുടെ പതാകയെ അംഗീകരിച്ചിരുന്നില്ല. അതായത് ഗോവൽക്കർ എന്ന് പറയുന്ന ഹൈന്ദവ തീവ്രവാദി കാണിച്ചിരുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത് ഈ കാവി എന്ന് പറയുന്നത് ശിവന്റെ പ്രതിരൂപമായ പുഷ്പത്തിന്റെ കളറാണ് എന്നാണ്. അതായത് നിറം എന്ന് പറയുന്നത് ശിവന്റെ പ്രതിരൂപം അല്ലെ, ശിവന് തുല്യമായ പുഷ്പത്തിന്റെ കളറാണ് അല്ലെങ്കിൽ നിറമാണ് എന്തെന്ന് പറയുന്നത് കാവി എന്ന് പറയുന്നത്. ആ കാവിക്കൊടി എന്തിന് ചെയ്യണം? ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ്, അതുകൊണ്ട് തന്നെ ത്രിവർണ പതാക 1947 കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി നമ്മുടെ ദേശീയ പതാകേനെ ആയിട്ട് ത്രിവർണ പതാകനെ അംഗീകരിക്കുന്ന സമയത്ത് ഇവർ വളരെ രൂക്ഷമായി ഇതിനെ എതിർക്കുകയും 52 വരെ ഈ ഓർഗനൈസേഷനിൽ ഒരിക്കൽ 2002 വരെ ഈ ഓർഗനൈസേഷനിൽ ഒരിടത്ത് പോലും ത്രിവർണ പതാകയെ അംഗീകരിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം മോഹൻ ഭാഗവത് പാലക്കാട് ഒരു സ്കൂളിൽ, ഒരു CBSE സ്കൂളിൽ വന്നിട്ട് നിയമം ഇതാണ്, അതായത് ഒരു കാരണവശാലും ഗവൺമെൻറ് ഒഫീഷ്യൽ അല്ലാത്ത ആരും കൊടി ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ മോഹൻ ഭാഗവത് വന്ന് കൊടി ഉയർത്തിയത് വളരെ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയിരുന്നു. അപ്പോൾ കാവിക്കൊടിയാണ് ഇന്ത്യയുടെ കൊടി. കർസേവ ഭക്തിയുടെയും സംഘടനയോടുള്ള വിധേയത്വത്തിൻ്റെ ഫലമായി ചേരുന്ന ശാരീരിക സേവനമാണ് കർസേവ. ഇനി പറയപ്പെടുന്ന വളരെ സനാതന ധർമ്മം പറയുന്ന ഈ സംഘടന 3 തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 1948 ഗാന്ധി വധത്തെ തുടർന്ന്, നമുക്കറിയാം നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഹൈന്ദവ ഭീകരൻ 1948 ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. പിന്നെ അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ സ്വാഭാവികമായി എല്ലാ സംഘടനാ സ്വാതന്ത്ര്യങ്ങളും ലംഘിക്കപ്പെട്ട ഘട്ടത്തിൽ RSS നിരോധിക്കപ്പെട്ടു. 1992 ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപമായിരുന്ന ബാബറി മസ്ജിദ് തകർക്കിനെ തുടർന്നും RSS നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെയും വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള അതിതീവ്ര ഹിന്ദു വികാരമുണർത്തുന്ന സംഘടനകൾ ഉൾപ്പെടെയാണ് ഈ 1992 ബാബറി മസ്ജിദ് കലാപത്തിൽ കൂട്ടുന്നത്. ആ സംഘടനകളെ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, നിരോധിച്ചിട്ടില്ല. 1992 പട്ടേൽ ആയിരുന്ന സമയത്ത് പട്ടേൽ പറഞ്ഞു നിങ്ങൾക്കൊരു ലിഖിത ഭരണഘടന ആവശ്യമാണെന്ന് പറഞ്ഞ സമയത്ത് എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകളുടെയും ഭാഗമായിക്കൊണ്ട് ലിഖിത ഭരണഘടന എഴുതി കൊടുത്തിട്ടാണ് വീണ്ടും ഇവർ ഞങ്ങൾ നന്നായിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും എഴുതി കൊടുത്ത് മാപ്പൊക്കെ അപേക്ഷിച്ചിട്ട് ഇവർ നന്നാവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ നന്നാക്കൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്താണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP എന്ന ഒരു രാഷ്ട്രീയ സ്വരമാണ് ഇവർക്കുള്ളത്. ആരോ നേരത്തെ സൂചിപ്പിച്ച RSS നിരോധിക്കപ്പെടുന്ന സമയത്ത് നമുക്കൊരു ആ സമയത്ത് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും ഈ RSS തിരിഞ്ഞു. ഈ തിരിഞ്ഞ സമയത്ത് ഇവർക്ക് കാര്യമായി മനസ്സിലായി എന്തില്ല, ഇവർക്ക് രാഷ്ട്രീയ സ്വരം, ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വോയിസ് വേണം എന്ന നിർദ്ദേശത്തെ തുടർന്ന് 1951 ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ BJP രൂപമായി. BJS ആയിരുന്നു, പിന്നെ അത് BJP ആയിട്ട് രൂപം മാറുന്നുണ്ട്. എൻ്റെ ഒരു അസംഷനിൽ ഞാൻ അദ്ദേഹത്തെ ഹിന്ദു തീവ്രവാദി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. സവർക്കറൊക്കെ ഇതിൻ്റെ അപ്പോസ്തലനായിരുന്നു, ഹിന്ദു തീവ്രവാദത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു സവർക്കറൊക്കെ. സവർക്കറിൻ്റെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കൽ പോലും, കഴിഞ്ഞ ദിവസവുമൊക്കെ നമ്മൾ കണ്ട വാർത്തകളിലൊക്കെ സവർക്കറിനെയൊക്കെ അഭിലാഷ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ തെളിവുകളൊക്കെ സഹിതം നിരത്തിക്കൊണ്ട് ഡീബങ്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗോവൽക്കറും എന്ന് പറയുന്ന രണ്ടാമത്തെ സർസംഘചാലക് അദ്ദേഹം ഒരു ജീവിതത്തിലുടനീളം ഒരു ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമായി തന്നെ ജീവിച്ചിരുന്ന ആളായിരുന്നു. വിചാരധാര എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വിചാരധാര, അതുപോലെ തന്നെ നമ്മൾ അഥവാ നമ്മുടെ ദേശീയത എന്ന് പറയുന്ന പുസ്തകം, ഈ തുടങ്ങിയിട്ടുള്ള ഈ പുസ്തകങ്ങളിലൊക്കെ തന്നെ ഹിന്ദു തീവ്രത മനുഷ്യനിലേക്ക് ഇങ്ങനെ കുത്തിവെക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഹിന്ദുസ്ഥാനിലെ അഹിന്ദുക്കൾ ഹിന്ദുവിൻ്റെ സംസ്കാരവും ഭാഷയും സ്വീകരിച്ചേ മതിയാവൂ, ഹിന്ദുമതത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഹിന്ദു എന്ന വംശത്തെയും സംസ്കാരത്തെയും അല്ലാതെ ഒരു ആശയത്തെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമേ രൂപീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കൃത്യമായ രീതിയിലാണ് ഗോവൽക്കറിൻ്റെ ഓരോ ഭാഷയും ഓരോ വാചകങ്ങളും പുസ്തകത്തിലെ ഓരോ വരികളും നിലനിൽക്കുന്നത്.
തങ്ങളുടെ വംശത്തിന്റെ വിശുദ്ധിയും സംസ്കാരവും നിലനിർത്തുവാൻ യഹൂദ വംശത്തെ ജൂതന്മാരെ തുടച്ചു മാറ്റി ജർമ്മനി ലോകത്തെ ഞെട്ടിച്ചു. ഇത് ഈ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടുള്ള ഗോവൽക്കറിന്റെ ഭയങ്കര വിധേയത്വമാണ്. ഈ വാചകങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് വംശീയ ഗർവ് അതിന്റെ ഉച്ചസ്ഥായിൽ പ്രകടിപ്പിക്കപ്പെട്ടത്. ഏകീകൃതമായ ഒന്ന് എന്നതിലേക്ക് ലയിച്ചു ചേരുവാൻ വംശീയതയുടെയും സംസ്കാരത്തിന്റെയും വേർതിരിവുകൾ അതിന്റെ അടിവേരുകളിലേക്ക് പടരുന്നത് അസാധ്യമാണെന്ന് ജർമ്മനി വളരെ നല്ല രീതിയിൽ കാട്ടിത്തന്നിരിക്കുകയാണ്. ഹിന്ദുസ്ഥാനിൽ നമുക്ക് പഠിക്കുവാനും ലാഭം കൊയ്യുവാനും ഒരു നല്ല പാഠം നാം അല്ലെങ്കിൽ നമ്മുടെ നിർവചിക്കപ്പെട്ട ദേശീയത എന്ന പുസ്തകത്തിലെ വാചകമാണിത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ജനാധിപത്യത്തെ അംഗീകരിച്ചിരുന്നില്ല. എപ്പോഴും ഒരു ഏകീകൃതിക്കപ്പെട്ട ഒരു സെൻട്രൽ ക്യാപിറ്റലിൻ്റെ കീഴിലായിരിക്കണം എന്നൊക്കെ പറയുന്ന വളരെ ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഗോവൽക്കർ. അതുപോലെ തന്നെ സംസ്കൃത ഭാഷയെ ദേശീയ ഭാഷയാക്കണം, കൃത്യമായ ജനാധിപത്യ വിരോധം, കാവ്യക്കൊടിയോടുള്ള പരമമായ എന്താണ് സ്നേഹം, ഭരണഘടനയോടുള്ള അനാദരവ്, തീവ്ര ഹിന്ദുത്വമടക്കമുള്ള കാര്യങ്ങളൊക്കെയും ഇദ്ദേഹത്തിൻ്റെ നിരവധി കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കലാപങ്ങൾ, ആ സ്ലൈഡ് നമുക്കൊന്ന് തിരിച്ചു വരാം. തുടരുന്ന കലാപങ്ങൾ, ഇത് ശേഷം 1991 ആരംഭിക്കുന്ന അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ കലാപങ്ങൾ മാത്രമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പും ഒരുപാട് കലാപങ്ങൾ എടുത്തെടുത്ത് പറയാനുണ്ട്. ജനുവരി ഗുജറാത്തിലെ ബറോഡയിലെ 91 മാത്രമായി ഒരു 3-4 കലാപങ്ങൾ നടത്തിയിട്ട് 4 കലാപങ്ങൾ. ഇനി ഈ കലാപങ്ങൾക്കൊരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. BJP എന്ന് പറയുന്ന അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന അതിതീവ്ര ഹിന്ദുത്വ സമീപനമുള്ള സംഘടനകൾക്കൊന്നും തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയം പറയാനില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഈ ഒരു മെത്തഡോളജിയോ ആളുകളെ എല്ലാവരെയും കൂട്ടാനുള്ള ഒരു രാഷ്ട്രീയ നിലപാടോ ഇല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ ചെയ്യുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 91 ഈ കലാപങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ശേഷം അദ്വാനിയുടെ രഥയാത്ര ഒന്ന് മനസ്സിലേക്ക് വയ്ക്കുക. ഏപ്രിൽ ആരംഭിച്ച് ഡിസംബർ വരെ എത്തി നിൽക്കുന്ന അദ്വാനിയുടെ 91 മുതൽ ആരംഭിക്കുന്ന 90-കളിലെ അദ്വാനിയുടെ രഥയാത്രകളും ഒന്ന് മനസ്സിൽ വെക്കുക. ഈ 100 കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനമായും RSSന്റെ ഒരു രീതിശാസ്ത്രത്തെ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന വലിയ തലത്തിലുള്ള ചർച്ചകൾ, ഇന്നും തീരാത്ത തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമായി മുന്നോട്ട് വന്ന ബാബറി മസ്ജിദ് കലാപം, കെ ആർ നാരായണൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോട്സാണ്. ഗാന്ധിവധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ബാബറി മസ്ജിദ് കലാപമെന്നാണ് കെ ആർ നാരായണൻ പറഞ്ഞത്. കർഷകരുടെ ഇഷ്ടിക മാർച്ച്, രാമൻ്റെ സ്മാരകം, അവർ പറയുന്ന വാദം ഇതാണ്, രാമൻ്റെ സ്മാരകമായി വിക്രമാദിത്യൻ പണിത ക്ഷേത്രം പൊളിച്ച് ബാബർ എന്ന് പറയുന്ന ഇസ്ലാം രാജാവ് പള്ളി പണിതുവെന്നും അയോധ്യ രാമൻ്റെ ജന്മദേശമാണ്, അതുകൊണ്ട് ആ പള്ളി പൊളിച്ചുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്നാണ് ഇവരുടെ വാദം. ഈ വാദത്തെ തുടർന്ന് നമുക്കിനി എന്താണ് ബാബറി മസ്ജിദ് എന്ന് നോക്കാം. ഇന്ത്യയിലെ അയോധ്യയിലെ മുസ്ലിം പള്ളിയാണ്, ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നുമാണിത്. ഉത്തർപ്രദേശിലെ അയോധ്യയിലെ ഫൈസാബാദ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിൻ്റെ സ്മരണാർത്ഥം മിർബാഖി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവറാണ് 1528-29 കാലഘട്ടങ്ങളിൽ ഈ പള്ളി നിർമ്മിക്കുന്നത്. പള്ളി രാമൻ്റെ സ്മാരകമായി വിക്രമാദിത്യ നിർമ്മിച്ച ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിക്കപ്പെട്ടതെന്ന ഹൈന്ദവ വർഗീയ രാഷ്ട്രീയമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിനായി മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകളിലൊന്ന് ഭിത്ര ഗ്രാമത്തിലെ ശിലാലിഖിതം, അവിടെ ശിലാലിഖിതം ഉണ്ടായിരുന്നു, ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ശിലാലിഖിതം കണ്ടു നടന്നു. എന്നാൽ ഈ ഗ്രാമം നടന്ന് അയോധ്യയിൽ നിന്നും 250 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. മാത്രമല്ല ഇസ്ലാം ഇൻവേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെമ്പാടും ധാരാളമായി കലാപങ്ങളും ക്ഷേത്രങ്ങൾ പൊളിച്ചും ഒരുപാട് തരത്തിലുള്ള ആധിപത്യം, 100 നീണ്ടുന്നുള്ളൊരു മുഗൾ ഇസ്ലാമിക് എംപയർ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെയും പള്ളികളോ അല്ലെങ്കിൽ ആളുകളുടെ ആരാധനാ നിലയങ്ങളൊക്കെ പൊളിച്ചിട്ടും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അയോധ്യയിൽ മാത്രമാണ് RSS ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കുന്നത്. മറ്റൊരു തെളിവായി ഇവർ പറയുന്നൊരു കാര്യം, ഗുരു ഗോവിന്ദ സിംഗ് ക്ഷേത്രം സന്ദർശിച്ചിരുന്നെന്നും പക്ഷെ അവർക്കൊരു അബദ്ധം പറ്റിയത് 1528 പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ 1627 പോയി ഗുരു ഗോവിന്ദ സിംഗ് ക്ഷേത്രം സന്ദർശിച്ചത്. മനസ്സിലായി എൻ്റെ ഒരു വൈരുദ്ധ്യം?
തെളിവുകൾ നിരത്തുമ്പോൾ കുറച്ചെങ്കിലും തലയിൽ ഒരു ബുദ്ധിയുള്ളതുപോലെ തെളിവുകൾ നിരത്തണം. ആ തലത്തിലും അവർ വീഴ്ച പറ്റിപ്പോയി. അതായത് ഓൾറെഡി പൊളിച്ചൊരു ക്ഷേത്രത്തിൽ പിന്നെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ചിന്തയിലുണ്ടാവണം. ശേഷം 464 വർഷം പഴക്കമുള്ള ബാബറി മസ്ജിദ് പള്ളി അങ്ങനെ ഒരു ഇഷ്ടിക കൂമ്പാരമായി തീരുകയാണ് ചെയ്തത്. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഇത് നടന്നത്. 885 ആദ്യ ശ്രമം, ഇതിനെ പള്ളി പൊളിക്കാനുള്ള ശ്രമം നടക്കുന്നു. 85 മുതൽ രഥയാത്രകൾ, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു രഥയാത്ര ഓർത്ത് വെച്ചിരിക്കണം, രഥയാത്രകൾ നടന്നു, പ്രകടനങ്ങൾ നടന്നു. 92 സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്ന കർസേവരുടെ പരിശീലനം, ആ സമയത്തെ രാം കെ നാം എന്നൊക്കെ പറയുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഡോക്യുമെൻ്ററികളുണ്ട്. ഈ ഡോക്യുമെൻ്ററികളൊക്കെ കണ്ടു നോക്കുക. കൃത്യമായിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും വലിഞ്ഞ് കയറാൻ, വലിയ പാറകളിലൊക്കെ ഇങ്ങനെ കൊളുത്തിട്ട് വലിഞ്ഞ് കയറാനുള്ള പരിശീലനം നടത്തിയിട്ടുണ്ട്. അതിനുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവൈലബിളാണ്. 92 നവംബർ 30 അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർ അയോധ്യയിൽ എത്തുന്നു. ബജ്രംഗദൾ നേതാവ് വിനയ് കത്യാറും ഇഷഹിന്ദ് പരിഷത്ത് നേതാവ് അശോക് സിംഗാളും മസ്ജിദ് പൊളിക്കാനായിട്ടുള്ള പരസ്യ പ്രഖ്യാപനം നടത്തുന്നു. 92 ഡിസംബർ 5 6 പൊളിക്കുന്നത്. 5 മാർഗദർശിക് മണ്ഡലിൻ്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടം എന്ന പോൽ മസ്ജിദിലേക്ക് മാർച്ച് നടക്കുന്നു. തുടർന്ന് കർസേവ് ആരംഭിക്കുമെന്ന് അശോക് സിംഗാളിൻ്റെ പ്രഖ്യാപനം നടക്കുന്നു. 92 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. തേജ് ശങ്കർ എന്ന് പറയുന്ന, ഇതൊരു കലാപഭൂമി, ഒരു ഡിസ്പ്യൂട്ട് ലാൻഡ് ആയതുകൊണ്ട് തന്നെ തേജ് ശങ്കർ എന്ന് പറയുന്ന വ്യക്തിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു കോടതി. കോടതി നിയോഗിച്ചതിൻ്റെ ഭാഗമായി അവിടെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ തേജ് ശങ്കറിന് അന്ന് മാത്രമായി ഒരു ദിവസത്തിന് പനി പിടിച്ചു. ആ പനിയുടെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയുന്നു. കൃത്യമായ 1992 ഡിസംബർ 6 ഉമാഭാരതി, ബാൽ താക്കറെ, സ്വാതി റിദംബര, സിംഗാൾ, വിനയ് കത്യാർ, അദ്വാനി, മുരളി ജോഷി എന്നിവരുടെ നേതൃത്വത്തിൽ പള്ളി തകർക്കപ്പെടുകയാണ്. കർസേവയെക്കുറിച്ച് RSS പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇവർ ചെയ്തെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു മതവികാരത്തെ ഉണർത്തിക്കൊണ്ട് ഇന്ത്യയിൽ പലയിടത്തുനിന്ന് നിരക്ഷരരായ ആളുകൾ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ രാം കെ നാം എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി അതിനകത്ത് വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത വ്യക്തികളിലേക്ക് വളരെ കൃത്യമായി നിങ്ങളൊരു മതജീവിയായി അവനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തെടുത്തിരുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ, ഇത് RSSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വാചകങ്ങളാണ്, ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം പുനർനിർമ്മിക്കാൻ VHP ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് ഇപ്പോഴും ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 നീണ്ടുനിന്ന ശാരീരിക പോരാട്ടത്തിന് ശേഷം 75 യുദ്ധങ്ങൾ വരെ ഈ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ നടത്തി. അവിടെ ഒരിക്കൽ ഒരു മനോഹരമായ ക്ഷേത്രം നിലനിന്നിരുന്നു. തെളിവുകൾ എവിടെ എന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ ഒന്നുമിണ്ടില്ല. മുഗൾ അക്രമി ബാബർ പൊളിച്ച ക്ഷേത്രത്തിൻ്റെ അതേ സ്ഥലത്ത് തന്നെ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ രക്തവും വിയർപ്പും പ്രതിഫലമായി നൽകേണ്ടി വന്നാലും ഞങ്ങൾ പോരാട്ടം തുടരും. 1986 ഹിന്ദുക്കളുടെ ആക്രമണത്തിന് സർക്കാർ നിയമവിരുദ്ധമായി പൂട്ടിപ്പോയ ക്ഷേത്രക്കടത്ത് ഒരു കോടതി ഉത്തരവിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് പ്രക്ഷോഭത്തിൻ്റെ ആദ്യഘട്ടത്തെ വിജയിപ്പിച്ചു. 1989 VHPയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങ്, ഫൗണ്ടേഷൻ ലേയിങ് സെറിമണി, എല്ലാവരുടെയും കടുത്ത എതിർപ്പിനെ അവഗണിച്ച് വിജയകരമായി പൂർത്തിയാക്കുവാൻ VHPക്ക് സാധിച്ചു. അതായത് ഇവരുടെ കേസ് ഡയറി ഇവർ തന്നെ എഴുതുന്ന ഒരവസ്ഥ. അടുത്ത വർഷം ഭാരതത്തിൽ നിന്നുള്ള ഹിന്ദുക്കളിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് അയോധ്യയിൽ ആക്രമണം നടത്തിയത്. കർസേവ തങ്ങളുടെ ഭക്തിയുടെ പ്രകടനം എന്ന നിലയിൽ നടത്താനുള്ള ശാരീരിക സേവനം നടന്നു. അസാധാരണമായ രക്തചൊരിച്ചിലുകൾക്ക് ശേഷം തർക്കമന്ദിരത്തിൻ്റെ ഭഗവത് പതാക ഉയർന്നു. ഹിന്ദു സമൂഹത്തിൽ നീതിക്കായി തീവ്രവാദത്തിൻ്റെ ഈ മനോഭാവം വളർത്തിയ VHPയുടെ നിശ്ചയദാർഢ്യമാണ് ഹിന്ദുക്കളുടെ ചരിത്രപരമായ അപമാനത്തെ തകർത്തത് എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, RSS അവരെക്കുറിച്ച് തന്നെ അവരുടെ RSS.RSS.org എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്കും വായിക്കാവുന്നതാണ്. തുടർന്ന് നടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 464 വർഷം പഴക്കമുണ്ടായിരുന്ന ആ വലിയ പള്ളി ഇഷ്ടിക കൂമ്പാരമായി. നരസിംഹറാവു എന്ന് പറയുന്ന ആൾ കൃത്യമായ ഈ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ ഒരക്ഷരം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് മിണ്ടിയില്ല. RSS, ശിവസേന, വിശ്വഹിന്ദു പരിഷത്ത്, BJP ഒക്കെയും ഇതിന് കൂട്ടുനിന്നു. വിലയില്ലാത്ത മനുഷ്യജീവൻ റിപ്പോർട്ട്, അതിൻ്റെ ഫ്രണ്ട് ലൈൻ മാസിക EPW പോലുള്ള ആ ഘട്ടത്തിലെ മാസികകൾ പരിശോധിച്ചാൽ അതിൻ്റെ കൃത്യമായ ഗവൺമെൻറ് റിപ്പോർട്ടുകൾ പ്രകാരം
1119 പേർ വിവിധ കലാപങ്ങളിലായി കേരളത്തിൽ ഉൾപ്പെടെ ബാബറി മസ്ജിദ് കലാപത്തെ തുടർന്ന് മരിച്ചിട്ടുണ്ട്. ഏകദേശം 5000 കോടിയുടെ നഷ്ടം മുംബൈയിൽ മാത്രം നടന്നു. ധാരാവി അടക്കമുള്ള ചേരികളിൽ വൻതോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. മുസ്ലിം അധിവാസ കേന്ദ്രങ്ങളൊക്കെ അതിഭീകരമായ രീതിയിൽ കത്തി ചാമ്പലാക്കി. ഇത് കെ എൻ ഗണേശിൻ്റെ ഇരപിടിയന്മാരുടെ ലോകമെന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗമാണ്. അതായത് ഈ കലാപത്തെ തുടർന്ന് ഒരു പെൺകുട്ടിയുടെ അനുഭവം. സൂറത്തിൽ December 10 ഭൂസാവലി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഈ RSS ആക്രമണം അഴിച്ചല്ല RSS എന്ന് മാത്രമല്ല ഈ ഹിന്ദു വർഗീയവാദികൾ അക്രമം അഴിച്ചുവിടുകയും ഒരു പെൺകുട്ടിയെ തീ കൊളുത്തുകയും പെൺകുട്ടിക്ക് നേരെയുള്ള ഒരു അനുഭവം ആ കുട്ടി വിവരിക്കുന്നതാണ്. അവർ എന്നെ ട്രെയിനിന് പുറത്തേക്ക് വലിച്ചിട്ടപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ വാളുകൊണ്ടും വടികൊണ്ടും ആക്രമിക്കുന്നത് കണ്ട് ഞാൻ നിലവിളിച്ചു. എൻ്റെ തലയ്ക്ക് ഒരടി കിട്ടി. എൻ്റെ തല ചുറ്റി 4 പേർ എന്നെ പിടിച്ചു. വസ്ത്രം മുഴുവൻ അഴിച്ചു. ഒരാൾക്ക് പിറകെ ഒരാളായി ബലാത്സംഗം ചെയ്തു. അവർ ജനനേന്ദ്രിയത്തിലും മലദ്വാരത്തിലും ഇരുമ്പുദണ്ട് കയറ്റി. പിന്നീട് അവർ എന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എൻ്റെ പിൻഭാഗം മുഴുവൻ പൊള്ളിപ്പോയി. ഞാൻ എങ്ങനെയോ തീയിൽ നിന്ന് എണീറ്റു. ജ്യേഷ്ഠൻ വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾക്ക് തീ പിടിച്ചിരുന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് ഇഴഞ്ഞു ചെല്ലാൻ ശ്രമിച്ചു. അവർ എന്നെ ചവിട്ടി എന്നെ എടുത്ത് റെയിൽവേ ട്രാക്കിലേക്ക് എറിഞ്ഞു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു കഷ്ണം തുണി പോലും ഇല്ലായിരുന്നു. ഇതും കെ എൻ ഗണേശിൻ്റെ ആ പുസ്തകത്തിലെ വരികളാണ്. ഇതും ഞാൻ പറഞ്ഞതല്ല, കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലെ മതവികാരത്തെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കലാപങ്ങൾ കൂടെയാണ് ബാബറി മസ്ജിദ് അടക്കമുള്ള അതിന് മുമ്പും ശേഷവുമുള്ള കലാപങ്ങളൊക്കെയും നടന്നിട്ടുള്ളത്. ഇനി യഥാർത്ഥത്തിലുള്ള ചരിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ചരിത്രത്തെ ഇവരെങ്ങനെയാണ് കൃത്യമായി വളച്ചൊടിക്കുന്നതെന്നും ഈ വളച്ചൊടിക്കലിൻ്റെ ഭാഗമായി RSS അടക്കമുള്ള തീവ്ര സംഘടനകളുടെ പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്കൗട്ടാകുന്നതെന്ന് നമുക്കൊന്ന് ഒന്ന് മനസ്സിലാക്കാം. 7-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യ ഭരിച്ചത് ഇസ്ലാമിക രാജാക്കന്മാരായിരുന്നു. ഈ 1528 ക്ഷേത്രം പൊളിച്ചു എന്ന വാദം ശരിക്കും പറഞ്ഞാൽ 16-18 നൂറ്റാണ്ട് വരെ മുഗൾ സാമ്രാജ്യമാണ് നിലനിന്നിരുന്നത്. 1504 കാബൂൾ കൈയടക്കിയാണ് പഞ്ചാബിലെ ദൗലത് ഖാൻ്റെ ക്ഷണനപ്രകാരം ഈ ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ ബാബർ ഇന്ത്യയിലേക്ക് വരുന്നു, ലാഹോർ കീഴടക്കി. എന്നാൽ ലാഹോർ തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും പോയി. 1526 തന്നെ ക്ഷണിച്ച ദൗലത് ഖാനെ തന്നെ കീഴടക്കിക്കൊണ്ട് ലാഹോർ അദ്ദേഹം തിരിച്ചു പിടിച്ചു. 1526 പാനിപ്പത്ത് യുദ്ധം, ഇബ്രാഹിം ലോധിയെ വധിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമമായ അധികാരം ബാബർ എടുക്കുകയായിരുന്നു. ശേഷം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തു ഇന്ത്യയുടെ അധിപനായി. 1530 ബാബർ മരിക്കുകയാണ് ഉണ്ടായത്. ഇനി ശരിക്കും നടന്ന നമുക്കൊന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. 1528 ബാബർ വരുന്നു. ബാബറിന് വേണ്ടി മിർഖാബി ബാഖി എന്ന് പറയുന്ന ഫോളോവർ ഈ പള്ളി പണിയുന്നു. അതിനു മുമ്പ് അവിടെ ഒരു ക്ഷേത്രമുണ്ടായി, യാതൊരു തെളിവുകളുമില്ല. എന്നാൽ അയോധ്യ രാമൻ്റെ ജന്മഭൂമിയാണ് എന്ന വ്യാജേന, ആ മിത്തിനെ, ആ കെട്ടുകഥയെ മുൻനിർത്തിക്കൊണ്ട് ആളുകളിൽ ഹൈന്ദവ വർഗീയവാദം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും കലാപങ്ങൾ 86, 57, 59, 85 ഒക്കെയായി നീണ്ടു നിൽക്കുന്ന വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ. 1934 ഒരു കമ്മ്യൂണൽ റൈറ്റ് നടക്കുന്നുണ്ട്, റൈറ്റ് നടക്കുന്നുണ്ട്, ഒരു വലിയ ലഹളം നടക്കുന്നു. 1944 ബാബറി മസ്ജിദിൻ്റെ തീരുമാനങ്ങളൊക്കെ ഈ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലുമൊക്കെയായി വലിച്ചെടുക്കപ്പെടുന്നുണ്ട്. 49 ഈ പ്രധാനമായും സംഭവിച്ചിട്ടുണ്ട് വെച്ചാൽ 49 ആയപ്പോഴത്തേക്കിനും രാമൻ്റെ ഒരു പ്രതിമ, ഒരു വെളിച്ചം ഒക്കെ ഈ ബാബറി മസ്ജിദ് അമ്പലത്തിനുള്ളിൽ കണ്ടു എന്ന് പറഞ്ഞു. കാരണം ഇവരെ ഡിസ്പ്യൂട്ട് നടത്തിയിട്ട് ചരിത്രങ്ങളൊക്കെ ഇവർക്കെതിരായപ്പം അടുത്ത പ്രയോഗിച്ച കാര്യം എന്ന് പറയുന്നത് പ്രതിമ സൃഷ്ടിക്കപ്പെട്ടെന്നും പ്രതിമ വന്നെന്നും സ്വയം രാമൻ അവതരിച്ചുകൊണ്ട് തൻ്റെ ഭൂമി തനിക്ക് തിരിച്ചു വേണമെന്നും പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ നടക്കുന്ന നാടകങ്ങളൊക്കെ നടത്തുന്നത്. 1950-51 ഘട്ടങ്ങളിലേക്ക് വരുമ്പം പിന്നെയും ഡിസ്പ്യൂട്ട് ആവുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ ലാൻഡ്. ശേഷം VHP ഹിന്ദു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നു. 84 പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി അസാസിനേഷനോടുകൂടി ഈ BJPക്ക് ഇവരുടെ ഈ പൊളിറ്റിക്കൽ വോയിസ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ടാവുന്നു. ഈ പൊളിറ്റിക്കൽ വോയിസ് നഷ്ടപ്പെടുന്ന സമയത്ത്
48 ഗാന്ധിയെ കൊല്ലുന്നു, 84 ഗാന്ധിവധം, 84 ഇന്ദിരാവധം തുടങ്ങിയ അവസ്ഥകളിലൊക്കെ തന്നെയും ഇവർക്ക് ഇവരുടെ പൊളിറ്റിക്കൽ വോയിസ് നഷ്ടപ്പെടുകയും ഇവർക്ക് ഉള്ള പക്ഷത്തിലുള്ള ആളുകൾ മാറി നിൽക്കുന്ന സമയത്ത് 84 ലിബറേറ്റ് ഈ പ്രദേശം ലിബറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വൻതോതിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. 86 വീണ്ടും പ്രശ്നങ്ങൾ, വി എച്ച് പി ക്യാമ്പയിൻ നടത്തുന്നു. 89 വി പി സിംഗ് ഗവൺമെൻറ് തുടങ്ങിയ 90 എൽ കെ അദ്വാനിയുടെ രഥയാത്ര നടത്തുന്നു. രഥയാത്രയുടെ സമയത്ത് ഇദ്ദേഹം സംസാരിച്ച രഥയാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന സാഹചര്യം വരുന്നുണ്ട്. ഈ രഥയാത്രയിൽ സംസാരിച്ചിരുന്നതും ആളുകളിലേക്ക് എത്തിച്ചതും ഒക്കെ വളരെ തീവ്രമായിട്ടുള്ള ഹൈന്ദവ വികാരങ്ങളായിരുന്നു. ശേഷം 92 നമ്മൾ ശേഷം പറഞ്ഞ 92 ഇത് നടക്കുന്നു. 92-93 കമ്മ്യൂണൽ റൈറ്റ്സ് എമ്പാടും വരുന്നു. ബാബറി മസ്ജിദ് പൊളിയുന്നതോടുകൂടി പൊളിക്കുന്നതോടുകൂടി കർസേവയുടെ ഭാഗമായി പൊളിക്കുന്നതോടുകൂടി ഇങ്ങനെ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കപ്പെടുന്നു. 2002 ഗുജറാത്ത് കലാപം, 2003 2004 ഈ കോർട്ടിനെ വയലേറ്റ് ചെയ്ത് ഈ 1992 ഇവർ അവിടെ ബാബറി മസ്ജിദ് പള്ളി തകർത്ത് അവിടെ ഒരു ക്ഷേത്രം ടെമ്പററി ആയൊരു ക്ഷേത്രം നിർമ്മിക്കുന്നുണ്ട്. ശേഷം ഡിസ്പ്യൂട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 2005, 2009, 2010 ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലഹബാദ്, 2010 വരുമ്പോൾ അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ റൂൾസ് പ്രകാരം സൈറ്റ് ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു. 2011, 2014 ഈ ഒരു സമയത്തൊക്കെയും ആളുകളിലേക്ക് ഇവരുടെ പൊളിറ്റിക്കൽ വോയിസും ഇവരുടെ ചരിത്രപരമായ ഒരു എന്താ പറയുക ഊതി വീർപ്പിച്ചൊരു ബലൂണായിരുന്നു. അതിനെ നികത്താൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ ഹിന്ദു വർഗീയവാദത്തെ ഉപയോഗിച്ചുകൊണ്ട് 2014 തങ്ങൾ ഒരു അടിച്ചമർത്തപ്പെട്ട ജനതയാണ്, താനൊരു അടിച്ചമർത്തപ്പെട്ട സവർണനാണെന്നൊക്കെ പറഞ്ഞാണ് മോദി ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നതും. 2014 BJP NDA ഗവൺമെൻറ് കോയിലേഷൻ്റെ ഭാഗമായി BJP അധികാരത്തിലെത്തുന്നു. 2017 സുപ്രീംകോർട്ട് അദ്വാനിക്കെതിരായ ചാർജസും എല്ലാം ഡ്രോപ്പ് ചെയ്യുന്നു. 2017 April 19 സുപ്രീം കോർട്ട് പ്രൊണൗൺസ് എ വേർഡിക്റ്റ് ചാർജിംഗ് BJP ലീഡേഴ്സ് ക്രിമിനൽ കൺസ്പിറൻസി ആസ് ദ ട്രയൽ കോർട്ട് ടു ലക്നൗ ടു. ഇതിൻ്റെ 2 വർഷത്തിനുള്ളിൽ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് 2017 പറഞ്ഞു. 2017 RSS പറയുന്നു മോഹൻ ഭാഗവത് അനൗൺസ് ചെയ്യുകയാണ് ഞങ്ങൾ ഈ ലാൻഡ് തിരിച്ചുപിടിക്കുമെന്ന് അനൗൺസ് ചെയ്യുന്നു. ഇവരിപ്പോഴും ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു പ്രദേശത്തെ മുഴുവനായി വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചെടുക്കാൻ ഒരു ഹിന്ദു വർഗീയവാദത്തെ ഒരു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനി ഇവർ പറയുന്ന രാമൻ ആരാണെന്നൊന്ന് നോക്കണമല്ലോ. രാമന് വേണ്ടി 5 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കർസേവ ആരംഭിക്കുന്നത്. ദൈവത്തെ സംരക്ഷിക്കാൻ മനുഷ്യൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അന്നുണ്ടായിട്ടുള്ളത്. കവട ദേശീയതയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരമാവധി 2000 വർഷം മാത്രമാണ് ഈ സാഹിത്യം അല്ലെങ്കിൽ രാമായണ കഥ എന്ന് പറയുന്ന സാഹിത്യത്തിന് ആയുസുള്ളൂ. വിവിധ രാമകഥകളുണ്ട്. മാത്രമല്ല വിക്രമാദിത്യൻ എന്ന് പറയുന്ന ആളുണ്ട്. ആളിൻ്റെയും രാമകഥകളുടെയും മിത്തിൻ്റെ ഒരു മിത്ത് വെറും ഒരു കെട്ടുകഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കഥയിൽ പറയപ്പെടുന്ന ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ എന്താണ് രാമായണ കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പായസം കഴിച്ചുണ്ടായ കുട്ടിയാണ് രാമൻ. ഈ അങ്ങനെയാണെങ്കിൽ ത്രേതായുഗത്തിലാണ് രാമൻ ജീവിച്ചിരിക്കുന്നതെങ്കിൽ രാമൻ ഈ 1200,000 അല്ലെങ്കിൽ വർഷം 12 കോടിയിലധികം വർഷം പഴക്കമുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പക്ഷേ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവൻ ഉണ്ടായിട്ട് ഇത്രയും പോലും വർഷമായിട്ടില്ല എന്നുള്ള ശാസ്ത്രീയ തെളിവുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇല്ലാത്ത ഒരു കെട്ടുകഥയുടെ പേരിൽ, ഇല്ലാത്ത ഒരു വർഗീയതയുടെ പേരിൽ, ഇല്ലാത്ത ഒരു ചിന്താധാരയുടെ പേരിൽ, ഇല്ലാത്ത മിത്തുകളുടെ അടിസ്ഥാനത്തിൽ വെറും വിശ്വാസ കച്ചവടത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടന്നു വരുന്നത്. ഇനി ഹിന്ദു എന്ന വാക്കിനെയും നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഹിന്ദു എന്ന വാക്കിന് ഒരു തരത്തിലുമുള്ള പ്രാചീനതയില്ല. പേർഷ്യൻ പണ്ഡിതരായിരുന്ന അൽബറൂനി, അബുൽ ഖാസിം, അൽമദ് ഊദ് എന്നിവരാണ് 11-ാം നൂറ്റാണ്ടിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അൽഹിന്ദ് എന്ന് സിന്ധു നദി തീരവാസികൾ എന്ന അർത്ഥം വരുന്ന അൽഹിന്ദ് എന്ന പദം ഉപയോഗിക്കുന്നു. ഹിന്ദു എന്ന പദപ്രയോഗത്തിന് മതവുമായി ചരിത്രം പരിശോധിക്കുമ്പോൾ ബന്ധമൊന്നുമില്ല. സിന്ധു നദിയെ പേർഷ്യൻ ഭാഷയിൽ ഇൻഡസ് എന്ന് വിളിക്കുകയും അത് ലോപിച്ച് ഹിന്ദുവായതാണെന്നൊരു മിത്തുണ്ട്. മാത്രമല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലാതിരുന്ന എല്ലാവരെയും കൂടെ ചേർത്ത് ഇന്ത്യയിലെ ആദിവാസികളെയും ഒക്കെ ചേർത്തിട്ടാണ് ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ഉണ്ടായതെന്നും
അങ്ങനെയെല്ലാം ചേർത്തിട്ടാണ് ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്നത് ഹിന്ദുക്കളാണ്, ദളിതരൊക്കെ ഹിന്ദുക്കളാണെന്നുള്ള വെറും കള്ളത്തരങ്ങളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ വരുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദുമതം വൈദിക മതമാണ്. ആര്യാധിനിവേശത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഈ ആർഷഭാരത സംസ്കാരമൊക്കെ കെട്ടുകഥയാണെന്ന് ഒരു സ്വതന്ത്ര ചിന്താ വേദിയിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഓടിച്ചു പറയുന്നത്. ആര്യാധിനിവേശത്തിനും മുമ്പും ഇവിടെ സിന്ധു നദീതട സംസ്കാരം ഉൾപ്പെടെയുള്ളവ നിലനിൽക്കുന്നു. ഇവിടുത്തെ നീഗ്രോയിഡ്സും ആംഗ്ലോയിഡ്സും പോസ്ട്രോ ആസ്ട്രോയിഡോ അടക്കമുള്ള ഒരു വലിയ വംശപരമ്പര ഇന്ത്യയിൽ നേരത്തെ നിലനിന്നുള്ള ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കുമ്പോൾ പോലും ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ജന്മഭൂമിയാണെന്ന് പറയുന്ന വെറും കെട്ടുകഥയും കള്ളത്തരവും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പറയപ്പെടുന്ന ഹിന്ദു എന്ന പദത്തിനെ, അല്ലെങ്കിൽ ആ ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചിട്ട് ഒരു തരത്തിലുള്ള ചരിത്ര ശാസ്ത്രീയ തെളിവുകളുമില്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്രാവിഡ ജനത. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യ തലം. അത്തരത്തിൽ ഹിന്ദു വർഗീയതയെ ഉണർത്തിക്കൊണ്ട് ഒരു സാംസ്കാരിക സംഘടനയാണെന്ന് പറയുന്നത്. ഈ സാംസ്കാരിക സംഘടന വളർന്നതും വളർന്നു പന്തലിക്കുന്നതും എല്ലായിടത്തും കയ്യേറുന്നതും ഖർവാപ്പസി പോലുള്ള, എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടതെന്ന് ഇവരോട് പറഞ്ഞിരണം. ഖർവാപ്പസി എന്നാൽ ഗൃഹത്തിലേക്ക് മടങ്ങുക. ഏത് ഗൃഹം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ്രാവിഡം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദ്രാവിഡീയരായിട്ടുള്ള ഒരു കൾച്ചറാണ് ഇന്ത്യക്കുള്ളത്. അതിന് നമുക്ക് ആവശ്യമുള്ളത്രയും ഭാഗം മാത്രം പഠിക്കുക, അതിനപ്പുറത്തേക്ക് പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്രയും ഭാഗം കുഴിക്കുക എന്ന് പറയുന്ന ഒരു ഫാലസിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ദലിത് ആക്രമണങ്ങൾ. ഇനി എന്താണ് കൃത്യമായി RSS എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. കൃത്യമായ സംഘടനാ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനമോ രജിസ്റ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഉണ്ടായി വരുന്നതായി പറയപ്പെടുന്നു. അവരോട് ചോദിച്ചപ്പോരാനാണ് പറഞ്ഞത്. ആൾക്കൂട്ടത്തെ, ഒരു വലിയ മോബിനെ, ഒരു മാനസിക അവസ്ഥ തന്നെ, ആ മനഃശാസ്ത്രം തന്നെ ഒരു ഫാസിസ്റ്റ് മനഃശാസ്ത്രമായി വരുന്നു. ചരിത്രത്തിൻ്റെ നിർമ്മാണം, അല്ലെ, ചരിത്രത്തെ നിർമ്മിക്കുന്നതായി നമ്മൾ കണ്ടു. അപനിർമ്മിക്കുക, ചരിത്രത്തെ ഇല്ലാതെ, ഒരു അതിന് മുമ്പുണ്ടായിരുന്ന ചരിത്രത്തെ ഇല്ലാതാക്കുക, ഇവർ തന്നെ ചരിത്രത്തെ നിർമ്മിക്കുക. വികൃതമായി വ്യാഖ്യാനങ്ങൾ നടത്തുക. ന്യൂനപക്ഷ ഭൂരിപക്ഷ വികാരങ്ങളെ, മതവികാരം, മതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടാ പൊള്ളുന്ന പോലെ ആയതുകൊണ്ട് ഒരു മതേതര രാഷ്ട്രത്തിലെല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്നൊക്കെ വെറുതെ വിമ്പിളക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒരിക്കലും ഒരു മതേതര രാഷ്ട്രത്തിൽ മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ പ്രശ്നം മാത്രമായിരിക്കണമെന്നുള്ള, ആ സ്വകാര്യ വ്യക്തി കാര്യങ്ങൾ മാത്രമായിരിക്കണം എന്നുള്ള അവസ്ഥയെ മാറ്റിമറിച്ചിട്ട് നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിൽ ഡിഫൈൻ ചെയ്യുന്ന മതേതരത്തൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള വികൃത വ്യാഖ്യാനങ്ങൾ, ഹിന്ദുത്വത്തിൻ്റെ വർഗീയവൽക്കരണം, സാംസ്കാരിക പരിവർത്തനം. ഹിന്ദുത്വത്തിൻ്റെ വർഗീയവൽക്കരണം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതം തന്നെ വർഗീയതയുടെ ഭാഗമാണ്. അവരുടെ മനുസ്മൃതി ആയിക്കോട്ടെ, പീനൽ കോഡായിക്കോട്ടെ, അവർ പറയുന്ന അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നെ ഹൈന്ദവ മതം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമുള്ള കാര്യങ്ങളൊന്നുമല്ല. ആ മതത്തെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. മനുഷ്യ ചാവേറുകൾ സാംസ്കാരിക പരിവർത്തനങ്ങൾക്ക്, ഈ ഖർവാപ്പസി പോലുള്ള കാര്യങ്ങൾ ഹിന്ദുത്വത്തിൻ്റെ ഒക്കെ പറഞ്ഞു, സാംസ്കാരിക പരിവർത്തനങ്ങൾ മനുഷ്യ ചാവേറുകൾ ഈ അടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. RSS കപട ദേശീയതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. കാവിക്കൊടി, അവർ കാവിക്കൊടിയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ദേശീയ പതാക, ദേശീയ ഗാനം, ഒരു ദേശീയ സ്ട്രക്ചറിനെ വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാർവജനികമായി, അല്ലെങ്കിൽ ഒരു എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഒരുപോലെ മനുഷ്യരാണെന്ന് പറയുന്ന ഒരു ഐഡിയൽ നിന്നുകൊണ്ട് രാഷ്ട്രമെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു സച്ചേറിൽ വേണമെന്നുള്ളതിനും നിലനിൽക്കെ നാനാവിധത്തിലുള്ള, അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നൊരു രാഷ്ട്രത്തെ സംബന്ധിച്ച് മതേതരത്വമായ നിലപാടുകളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാതെ കാവിക്കൊടി, അവരുടെ ഗീതം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഭരണഘടന മാത്രം അംഗീകരിച്ചുകൊണ്ട് 80% വരുന്നത് ഹിന്ദുക്കളല്ലേ, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അങ്ങ് മാറിക്കൊള്ളണം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക അപജയമാണ് നിലനിൽക്കുന്നത്. കാവിക്കൊടി, കപട ദേശീയത, അവരൊരിക്കൽ പോലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ചിരുന്നില്ല. ഒരിക്കൽ പോലും അവർ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങളിലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലോ അവർ പങ്കെടുത്തിരുന്നില്ല. അക്കാദമിക് സിലബസിൽ പോലും കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാമെന്നിരിക്കും, ബാൽ നരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുജറാത്തിൽ പഠിക്കാനുള്ള നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള അമർചിത്ര കഥകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സിലബസിലും ഇത് ഉൾപ്പെട്ടു വരുന്നു, നമ്മളെയും എന്താണ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമായും ഇതാണ്, അക്ഷരങ്ങളെ ഇവർക്ക് വല്ലാത്ത പേടിയാണ്. അതായത് തലച്ചോറുള്ളവർ, നമ്മളെപ്പോഴും ചാണകം, അല്ലെങ്കിൽ ഈ പശു പോലെയുള്ള സംരക്ഷണം, ഗോമാതാ സംരക്ഷണം, ഹൈന്ദവ സംസ്കാരം, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ എന്തോ പരിപാവനമായി ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ എങ്ങനെയൊക്കെ എന്തോ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നൊരവസ്ഥയിൽ അക്ഷരങ്ങളെ ഇവർക്ക് ഭയങ്കര പേടിയാണ്.
അക്ഷരങ്ങളെ കൃത്യമായ തലച്ചോറുള്ളവരെ, നേരെ നിന്ന് കാര്യങ്ങൾ ചോദിക്കാൻ ആർജവമുള്ളവരെ, ചങ്കൂറ്റമുള്ളവരെ, യാഥാർത്ഥ്യവും സയൻസും പറയുന്നവരെ ഇവർക്ക് ഭയമാണ്. അതിന് നിരന്നു നിൽക്കുന്ന ഉദാഹരണങ്ങൾ ഇവർ കൊന്നു തള്ളിയവരാണ് ഇവരൊക്കെയും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കഥയുടെ അവസാന ഭാഗം ഞാൻ ഒന്നുകൂടി പറയാം. കഥ നമ്മൾ എത്തി നിന്നത് പൂച്ചയെയും പട്ടിയെയും, ബ്രൗൺ കളറിലല്ലാത്ത പൂച്ചയെയും പട്ടിയെയുമൊക്കെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവയൊക്കെ കൊന്നു തള്ളുന്ന, അല്ലെങ്കിൽ അത് അതിൻ്റെ ഉടമസ്ഥരെയും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് ചാർലിയും കഥാകൃത്തായ പാവ്ലോയും നിന്നത്. ശേഷം ആ കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ, അതായത് അവർക്ക് പണ്ട് പൂച്ചയും പട്ടിയും കറുത്തോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലല്ലാത്ത പൂച്ചയും പട്ടിയും നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ അവരെയും കൊണ്ടുപോകുന്ന അവസ്ഥ. ഒടുക്കം ചാർലിക്ക് ബ്രൗൺ കളറിലല്ലാത്തൊരു പൂച്ച ഉണ്ടായിരുന്നതിനാൽ ചാർലിയെയും പിടിച്ചുകൊണ്ട് പോകുന്നിടത്താണ് കഥാകൃത്ത് ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ വാതിലിലും ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം പേടിച്ച് നിൽക്കുകയാണ്. തന്നെയും തിരക്കി ആ ബ്രൗൺ ഷർട്ടിൻ്റെ ഉടമസ്ഥർ ഇതാ, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരികൾ എത്തിയിരിക്കുന്നുവെന്ന ഭയത്തിൽ നിന്ന് ആ അതവരുടെ എതിർക്കാനുള്ള വികാരത്തെ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള എന്തിനേയും അങ്ങ് അടിച്ചമർത്തി അതിനെ അങ്ങ് ന്യായീകരിച്ച് നിൽക്കുന്ന ഫിലോസഫികളോട് ജീവിച്ചിരുന്ന അവരെയും തേടി ആ ഫാസിസ്റ്റ് പട എത്തുന്ന സമയത്താണ് അവരും പ്രതികരിക്കുന്നത്. അതോടുകൂടിയാണ് ആ കഥ അവസാനിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോട്ടാണിത്, അരുന്ധതി റോയിയുടെ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള സ്ഥാപനവൽക്കരിക്കപ്പെട്ട പക്ഷപാതിത്വത്തിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് നമ്മളെ. അത്ര മനോഹരമായ പ്രക്രിയ ആയിരിക്കില്ലെങ്കിലും അതിനെ ഉച്ചാടനം ചെയ്യേണ്ടതുണ്ട്. നമ്മളാരും വിശുദ്ധരല്ല, പരിപൂർണരല്ല, തെറ്റുകളൊന്നും ഇല്ലാതെയും വിമർശനത്തിനതീതമായും ഒരു മൂലഗ്രന്ഥവുമില്ല. നമുക്ക് മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട്: അപൂർണമായ രാഷ്ട്രീയ ഐക്യദാർഢ്യത്തിൽ പരസ്പരം ആശയങ്ങൾ പങ്കിടുക, അല്ലെങ്കിൽ അലംഘനീയമായ നീതിയെക്കുറിച്ചുള്ള സ്വയം നിർമ്മിത ആശയങ്ങളിൽ ചുരുണ്ടുകൂടി ബോംബ് വീഴാത്ത സുരക്ഷിത താവളങ്ങളിൽ ഏകാന്തവാസം അനുഭവിക്കുക. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ചുരുണ്ടുകൂടി ആരെയും എതിർക്കാതെ ഒന്നും മിണ്ടാതെ ഈ പറയപ്പെടുന്ന ചരിത്രത്തിൻ്റെ അപനിർമ്മാണത്തെയും ചരിത്രത്തിൻ്റെ നിർമ്മാണത്തെയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതെ ഇരിക്കണമോ, അതിനെതിരെ പ്രതികരിക്കണമോ, ആ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിക്കണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ട നമ്മളാണ്. ഈ ഹിന്ദു എന്താണെന്നും ഹിന്ദു സംസ്കാരമെന്നും, ഹിന്ദു തന്നെ ഇല്ലെന്നും അങ്ങനൊരു സംസ്കാരമേ ഇല്ലെന്നും അങ്ങനെ പറയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പക്ഷപാതിത്വവും എന്ത് തരത്തിലുള്ള സ്വജനപക്ഷപാതം പറഞ്ഞാലും അതൊക്കെ വർഗീയതയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്ത് പക്ഷപാതത്വവും എന്ത് സ്വത്വവാദവും വർഗീയവാദമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു സ്വത്വവാദത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ട് എന്ന് പറയാനുള്ള ആർജവമാണ് ഉണ്ടാകേണ്ടത്. ആ ആർജവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. ആശയങ്ങളെ ആശയങ്ങളോടുകൊണ്ടും തലച്ചോറിനെ തലച്ചോറുകൊണ്ടും ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു വിവേകം കേരളീയർക്കൊരു പരിധിവരെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവർക്ക് മുന്നിലേക്കാണ് ഈ പ്രസൻറ്റേഷൻ നൽകുന്നത്. ഈ പ്രസൻറ്റേഷനോട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. തീരുമാനിക്കുക നിങ്ങൾക്ക് ചുരുണ്ടുകൂടി മിണ്ടാതിരിക്കണമോ പ്രതികരിക്കണമോ എന്ന്. നന്ദി. ചോദ്യം: ഇടതുപക്ഷത്തെ ചിലർ ഉയർത്തുന്നു, ഇരവാദം ശ്രദ്ധിച്ചു കാണുമല്ലോ. ശ്രീ പിന്നെ സുനിൽ പി ഇളയിടം പറയുന്നത്, മുഹമ്മദ് ഗോറിയും ഗസ്നിയും ഇന്ത്യ ആക്രമിച്ചത് സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണെന്നാണ്, അതിൽ മതമില്ല എന്നാണ് പറയുന്നത്. RSS ചരിത്ര വ്യാഖ്യാനത്തോടൊപ്പം ഇടതുഭുജികളുടെ ചരിത്ര ദുർവ്യാഖ്യാനങ്ങളും വിമർശിക്കപ്പെടില്ലേ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതിലൂടെ ഈ സ്വജനപക്ഷപാതം പറയുന്നത് പോലെ തന്നെ വളരെ കൃത്യമായി പക്ഷപാതിത്വവും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതിനെ എതിർക്കപ്പെടണം. ഇടതുപക്ഷം പോലൊരു കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ നടന്നൊരു ഡിബേറ്റിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് ഇടതുപക്ഷം ഇന്ത്യ പോലൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇടതുപക്ഷമോ എന്ന് പറയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, പ്രധാനമായും മാർക്സിസം എന്ന് പറയുന്ന ആ ഐഡിയോളജി, ഇതിൻ്റെ ഭാഗമല്ല എങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരമെന്ന് തന്നെ പറയുകയാണ്, ഐഡിയോളജീനെ വ്യക്തിപരമായ രീതിയിൽ ഒരു പരിധിവരെയും അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. മാനസികമായും അതിൻ്റെ ഒരു ഭൗതിക മണ്ഡലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അന്ധവിശ്വാസം എന്ന രീതിയിൽ എന്ത് തരത്തിലും ഒരു പ്രശ്നത്തിനും ഒരു ഒറ്റമൂലിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒറ്റമൂലില്ലാത്ത സാഹചര്യത്തിൽ തന്നെ എന്തിനും ഉത്തരമായ ഒരൊറ്റ സിദ്ധാന്തം പറയാൻ എനിക്കറിയില്ല. കാരണങ്ങളെ കണ്ടെത്തി ആ പ്രശ്നങ്ങളെ പഠിച്ച് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ പ്രീണനമോ ഇല്ലാതെ മുന്നോട്ട് പോയുക, അതാണ്
ആണ് വേണ്ടത്. ഇടതുപക്ഷത്തെ ഇതിന് ബദലായി ഉയർത്താമെങ്കിൽ നിലവിലുള്ള ഇടതുപക്ഷം വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഈ ഇവിടെ സമയം 10 മിനിറ്റും കൂടി ഉള്ളൂ എങ്കിൽ പോലും ഗാഡ്ഗിൽ റിപ്പോർട്ട് 2016 വരികയുണ്ടായി. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചു, കാരണം പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് അനിവാര്യമായിരുന്നു. പക്ഷേ റിപ്പോർട്ടിനെ അനുകൂലിച്ചതുകൊണ്ട് ഇടതുപക്ഷ അനുഭവമുള്ള സംഘടനയിൽ അന്നൊരു ആർട്ടിക്കിൾ എഴുതിയതിൻ്റെ ഭാഗമായി കത്തോലിക്ക സഭയുടെ വോട്ട് ബാങ്കോടുകൂടി അധികാരത്തിലെത്തിയ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോളേജ് മാഗസിനിൽ ഇത് ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് പോരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് വോട്ട് ബാങ്കിന് വേണ്ടി ഒന്നിനെയും എതിർക്കാതെ, നമുക്കറിയാം തങ്കുപാസ്റ്ററിൻ്റെ അടക്കം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ കയറി നടക്കുന്ന ഇടതുപക്ഷ സൈദ്ധാന്തികരെ കുറിച്ചിട്ട് എനിക്ക് നല്ല നിലപാടല്ല, അതിനെ കൃത്യമായി എതിർക്കപ്പെടുക തന്നെ വേണം. 2016 എം ജി രാജമാണിക്യം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അനധികൃതമായി കൈയടക്കി വച്ചിരിക്കുന്ന വിദേശ, ബാക്കിയുള്ളവയുണ്ട്, വിദേശ ഭൂമി കൈയേറ്റങ്ങൾ മാത്രം ഏകദേശം 5.5 ലക്ഷം ഏക്കറിൽ അധികമായി വരുന്നുണ്ട്. ഈ ഭൂമി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അത്തരമുള്ള ഭൂമിയൊക്കെ ആരുടെ ഓണർഷിപ്പിലാണെന്നും ഇവിടുത്തെ ഏറ്റവും വലിയ ലാൻഡ് മാഫിയ ആരാണെന്ന് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ഏക്കർ ഭൂമി കയ്യേറുന്ന അവസ്ഥയിൽ പോലും മറ്റൊരു വശത്ത് ആദിവാസികളടക്കമുള്ള ആളുകൾ കേരളത്തിൽ ഭൂമിക്കായി അപേക്ഷിക്കുക, 5 സെൻറ്റ് 3 സെൻറ്റ് കോളനികളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ഒരു വികസന വൈരുദ്ധ്യം എവിടെ നിന്നാണ് വരുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിക്കണം. വോട്ട് ബാങ്കുകളെ മതപ്രകടനത്തിന് അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയെ കൃത്യമായി എതിർക്കപ്പെടുക തന്നെ വേണം. ഏറ്റവും ഒടുവിൽ വരുന്ന അഭിമന്യുവിൻ്റെ വിഷയത്തിലടക്കമുള്ള എൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇരവാദം പറഞ്ഞോ മതപ്രകടനത്തിൻ്റെ ഭാഗമായല്ല രാഷ്ട്രീയം പറയേണ്ടത്, നിലപാടുകളാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത്. സുനിൽ പീഡയത്തിൻ്റെ സ്പീച്ചുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്പീച്ച് ഞാൻ കൃത്യമായി കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിലവിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഹിന്ദുത്വവാദം തീവ്രമായി സംസാരിക്കുമ്പോൾ തന്നെ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJPക്ക് എങ്ങനെ ഇതര മതസ്ഥർക്ക് ശക്തമായ സ്വാധീനമുള്ള കാശ്മീർ, ഗോവ, നാഗാലാൻഡ്, മണിപ്പൂർ, ആസാം, മേഘാലയ എന്നിവയിൽ ജനഹിത പ്രകാരം തന്നെ അധികാരം നേടാൻ സാധിച്ചു. ഈ അധികാരം നേടാനായിട്ട് ഈ കുറേയധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായ പണാധിപത്യം. ഞാൻ ജനാധിപത്യമായിട്ട് അതിനൊന്നും കാണുന്നില്ല, കൃത്യമായ പണാധിപത്യം തന്നെയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഹിന്ദു വികാരം ഉണർത്തിക്കൊണ്ട് കലാപങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് വരുന്നു, അതിനുശേഷം ഇവർ ദേശീയത പ്രചരിപ്പിക്കുന്നു. ദേശീയതയും ദേശസ്നേഹവും സാർവജന സ്നേഹവും പറഞ്ഞിട്ട് ആളുകൾ മുന്നോക്കി വയ്ക്കുന്നു. ആ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി കുറേയധികം ആളുകൾ വരുന്നു. മാത്രമല്ല, ഈ പറയപ്പെടുന്ന മേഖലകളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇതിന് മുമ്പുണ്ടായിരുന്ന ഭരണ നേതൃത്വത്തിലുള്ള ശക്തമായ യോജിപ്പുകളും ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഇലക്ഷൻ മെഷീൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളൊക്കെ കേട്ടത് തന്നെയാണ്. ത്രിപുരയിലെ ആദിവാസി ഗോത്രവർഗ പാർട്ടിയും കാശ്മീരിൽ PDPയും വരെ അവർക്കൊപ്പം നിന്നവരാണ്. നിലവിൽ BJP വർഗീയത പറയുന്നത് ഉത്തരേന്ത്യയിലെ ചില ഹിന്ദു ബെൽറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ലോ, മറ്റു സംസ്ഥാനങ്ങളിൽ പ്രായോഗിക രാഷ്ട്രീയമാണല്ലോ BJPക്ക് പറയുന്നത്. BJP എന്ത് പറഞ്ഞാലും, ഞാൻ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവരുടെ ഉള്ളിനുള്ളിൽ ഇവർ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ചെറിയ കള്ളനായാലും വലിയ കള്ളനായാലും കള്ളം എന്നും കള്ളം തന്നെയാണ്. ഗോമാതാവിനെ കൊല്ലരുതെന്ന് പറയുന്ന സംഘികൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബീഫ് എന്ന വിഷയത്തിൽ കാര്യമേ മിണ്ടാറില്ല. അധികാരം നേടാൻ മതത്തെ ഉപയോഗിക്കുന്ന മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾ പോലെ തന്നെയല്ലേ സംഘികളും. മതത്തെ ആരുപയോഗിച്ചാലും അത് രാഷ്ട്രീയത്തിൽ ഇടപെടാനേ പാടില്ല. മതം എന്ന് പറയുന്നത് സ്വകാര്യ പ്രശ്നമാണ്, അതൊരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉദ്ധരിക്കാൻ പാടില്ല. കാവിക്കൊടിയും ഭഗവത്ഗീതയും തമ്മിൽ എന്തെങ്കിലും ബന്ധം? കൃഷ്ണൻ തെളിക്കുന്ന തേരിൻ്റെ മുകളിൽ കാവിക്കൊടിയാണോ ഇതൊന്നും, അല്ലെങ്കിൽ കാവിക്കൊടി ഇവിടുന്ന്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ കാവി എന്ന് പറയുന്നത് ഇന്ത്യൻ, ഞാൻ വായിച്ചതിടത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ഈ പരമശിവൻ്റെമായിട്ട് ബന്ധപ്പെട്ട് ഈ ശിവനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധം, അതായത് പൂവിനോ കായി എങ്ങനെയാണ് പറഞ്ഞിട്ടാണ് ഈ കാവ്യ എന്ന് പറയുന്നത് വരുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ ഈ പറയപ്പെടുന്ന ദൈവങ്ങളുടെ പ്രതീകമായിട്ടാണ് കാവ്യ കാണുന്നതാണ് എൻ്റെ പരിമിതമായ വായന. വായന പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് മനസ്സിലായത് RSSന്റെ കപട ചരിത്രവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ഖർവാപ്പസിക്കും സോഷ്യൽ എവിഡൻസ് ഇല്ലാഞ്ഞിട്ടും ഫാസിസ്റ്റ് ഗീബൽസ്യൻ രീതിയിൽ RSS മുന്നോട്ട് പോകുന്നു. ഇന്ത്യക്കാരെ മുഴുവൻ പരിഹസിക്കുകയല്ലേ RSSന്,
ഗെറ്റ് ഔട്ട് അത് എനിക്ക് തന്നൊരു കോംപ്ലിമെൻ്റ് ആണ്. അവർ മുന്നോട്ട് പോവുകയാണ്. ആർ എസ് എസിന് ഗെറ്റ് ഔട്ട് പറയണം, മതപ്രീണന രാഷ്ട്രീയം പറയുന്ന എല്ലാവർക്കും ഗെറ്റ് ഔട്ട് പറയണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ബാബറിൻ്റെ കാലത്ത് ക്ഷേത്ര ധ്വംസനം ഉണ്ടായിട്ടില്ല എന്ന് വാദിച്ചു കണ്ടു. അത്തരത്തിൽ വാദിക്കുന്നത് ശരിയാണോ? അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ മധ്യകാലഘട്ടത്തിലെ അപരിചിതനായ ഒരു രാജാവിൻ്റെ നീതിബോധമാണോ ആധുനിക മനുഷ്യന് ഉണ്ടാകേണ്ടത്? മധ്യകാലഘട്ടത്തിൽ ആരാധനാലയ ധ്വംസനങ്ങൾക്ക് എത്രയോ കൃത്യമായ തെളിവുകളുണ്ട്. ഭരണഘടന ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പിന്തുടരേണ്ടത് മധ്യകാല പട്ടിണിയിൽ നീതിബോധമുള്ള നിലപാടാണ് മനുഷ്യൻ പിന്തുടരേണ്ടത്. ബാബർ മസ്ജിദ് നിലനിന്നിരുന്ന പ്രദേശത്ത് അങ്ങനെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ആ പ്രദേശം അയോധ്യ എന്ന് പറയുന്നത് രാമൻ്റെ ജന്മഭൂമിയാണെന്നുള്ള പൊളിറ്റിക്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ആ കഥകൾ മുഴുവൻ വരുന്നത്. ഞാൻ പ്രസൻറ്റേഷൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ പലയിടത്തും അത്തരത്തിലുള്ള ഇൻവേഷൻ്റെ ഭാഗമായി ധാരാളമായി സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ നീളുന്നൊരു കാലഘട്ടത്തിൽ ഇതര മതങ്ങളെ അടിച്ചമർത്തി തന്നെയാണ് അവരും വന്നിട്ടുള്ളത്. അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ ഒപ്പം തന്നെയും അവരുടെ മതത്തിൻ്റെ വശങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയോധ്യയിലില്ല എന്നാണ് പറഞ്ഞത്. അതൊന്നുകൂടെ പോയിൻ്റ് ചെയ്യുക. അക്ഷരാഭ്യാസമില്ല ഉത്തരേന്ത്യക്കാരെ പാട്ടിലാക്കാൻ ഈ ശക്തികൾ കഴിഞ്ഞത് അതിശയോക്തിയില്ല. പക്ഷേ കേരളത്തിന് ഇതെന്ത് പറ്റി? ആ നേരത്തെ സൂചിപ്പിച്ചതൊരു പോയിൻ്റ് കൂടിയാണ്, വളരെ നിരക്ഷരരായിട്ടുള്ള ആളുകളാണ്. ഇന്ത്യ കേരളത്തെ വെച്ചിട്ട് നമ്മളൊരിക്കലും, ഞാൻ പറഞ്ഞില്ലേ കേരളം ഒരു എക്സെപ്ഷണൽ കേസ് തന്നെയാണ്. ആ കേരളത്തെ മാറ്റി വെച്ചിട്ട് ചിന്തിക്കാവുള്ളൂ. ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അവർക്ക് ആരെന്ത് തന്നാലും അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്താലും അവരവർക്ക് ദൈവമാണ്. അതുകൊണ്ടാണ് വളരെ ദൈവങ്ങളുടെ ബാഹുല്യവും മതവും ജാതിയൊക്കെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവരെ പെട്ടെന്ന് പ്രീണിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രീണന രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ വീണു പോകുന്നത്. മോദിയുടെയും ആർ എസ് എസിൻ്റെയും ഭാവി എങ്ങനെ വിലയിരുത്തുന്നു? രണ്ടും ശക്തമാകുമോ അത് അവലമാകുമോ? മോദി എന്ന് പറയുന്ന ഒരു നേതാവിനെ കൃത്യമായ ഫാസിസ്റ്റ് അജണ്ടയോട് മുന്നോട്ട് പോകുന്നൊരു നേതാവാണ്. നമ്മൾ മോദി ട്രോൾസൊക്കെ കാണുന്നതാണ്. ഇന്ത്യനെ മുടിപ്പിച്ച് തേച്ച് കഴുകുക എന്ന് പറയും. നമ്മൾ ആർ ടി ഐയിലൊക്കെ കെട്ടുന്ന ആർ ടി ഐ മുഖേന ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ട് കോടികൾ രൂപയാണ് ഇന്ത്യയുടെ പട്ടിണി പാവങ്ങളായ ഇന്ത്യക്കാരെ നികുതി കൊടുക്കുന്ന പൈസ കൊണ്ടിട്ടാണ് ഇവരൊക്കെ കളിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ ആണ് മോദിയുടെ ഭാവി എന്താകുമെന്ന്, മോദീനെ തകർക്കാനുള്ള മറ്റു ചേരികളൊക്കെ സംജാതമാവുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു, കണ്ടറിയാം എന്നല്ലാതെ എന്ത് പറയാം? നമുക്ക് ശക്തമായി നിന്ന് പ്രതികരിക്കാം. ജി എസ് ടി, നോട്ട് നിരോധനം, ഏകസി വിൽക്കോട് തുടങ്ങിയ പുത്തൻ പരിഷ്കരണം നടപ്പിലാക്കിയത് ബി ജെ പി ആണ്. ഇതുവരെ ഭരിച്ചൊരു പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. ശരിയാ, ഞാൻ സമ്മതിച്ചു, നോട്ട് നിരോധനം കൊണ്ടുവന്നത് ഇവരാണ്. ജി എസ് ടി സിവിൽ കോഡ് വന്നിട്ടില്ല. ജി എസ് ടി നോട്ട് നിരോധനമൊക്കെ വന്നത് തുടങ്ങിയതും ഇതൊക്കെയാണ്. ഇതൊക്കെ പരിഷ്കരണമായി ആരാണ് കണ്ടതെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാനിതിനെ വേറൊരു രീതിയിൽ, ജി എസ് ടി നോട്ട് നിരോധനവും കാലാന്തരത്തിൽ വലിയ സംഭവമാകുമെന്ന് പറഞ്ഞാലും ഞാനും പോയി ക്യൂ നിന്ന ഒരു വ്യക്തി തന്നെയാണ്. കണ്ട മഴയത്തും തണുപ്പതും എപ്പോഴാണ് വീട്ടിലെ ആവശ്യത്തിനും ഒക്കെ കണ്ട് ചൂടുകാലത്തൊക്കെ പോയി നല്ല പൊരിഞ്ഞ സമയത്തായിരുന്നു. മാത്രമല്ല ഒരു അത് എത്രത്തോളം ഫലവത്തായി എന്നുള്ളത് കൃത്യമായ ഡേറ്റകൾ അവൈലബിൾ ആണ്. ഈ ഒരു പരിമിതമായ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ കയ്യിലും ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ എന്തെങ്കിലും പറഞ്ഞിരുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോട്ട് നിരോധനം ജി എസ് ടിയും അതിൻ്റെ യഥാർത്ഥത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി പഠിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ആര്യൻ ഇൻവേഷൻ കെട്ടുകഥയാണെന്നുള്ള പുതിയ വാദത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വായനയുടെ അടിസ്ഥാനത്തിൽ ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്നതിന് മുൻപൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഇൻവേഷൻ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ചരിത്രം എൻ്റെ ചരിത്ര വായനയിലുള്ളത്. നടന്നിട്ടേ ഇല്ല എന്ന രീതിയിലൊരു ചരിത്ര വായന എൻ്റെ പരിമിതിയാണ്. പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, നടന്നിട്ടുള്ള വാദത്തെക്കുറിച്ച് അങ്ങനെ വാദം നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പഠനങ്ങളും നടക്കട്ടെ എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതൊരു പുതിയ വിഷയമാണ് എന്നൊരു അവകാശം, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇതിന് ഇങ്ങനത്തെ ഒരു വശങ്ങളും കൂടിയുണ്ട്. അത് പ്രബുദ്ധമായ അല്ലെങ്കിൽ തലയിൽ വെട്ടം വീണ ആളുകൾക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വേറെ എവിടെ പോയി പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നൊരു അടിസ്ഥാന ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും പഠിക്കാനുണ്ട്, ഓരോ കലാപങ്ങളും എടുത്ത് പഠിക്കാനുണ്ടാവും. ഇതിലേക്ക് വരുമ്പോൾ ഇവർ മാത്രമല്ല, അതിനെ കഴിഞ്ഞും നേരത്തെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ച റിസർച്ച് കാറ്റഗറിയിൽ പോകുന്ന ധാരാളം തീവ്രവാദികൾ ഇവിടെ നിലനിൽപ്പുന്നുണ്ട്. ആ തീവ്രവാദങ്ങളൊക്കെ ചോദ്യം ചെയ്യണം. അതിനുള്ള ആദ്യത്തെ പടി എന്ന നിലയിൽ ഇത് അവതരിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.